തൊഴിൽ പ്രശ്നത്തെ തുടർന്ന് CITU പ്രവർത്തകർ കൃഷി തടസ്സപ്പെടുത്തുന്നതായി തോട്ടമുടമയുടെ ആരോപണം. അന്യാർദുളു മെരിലാൻഡ് എസ്റ്റേറ്റ് ഉടമയായ എ അഷ്റഫാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം തോട്ടത്തിലെ സൂപ്പർവൈസറെ തൊഴിലാളികൾ മർദ്ദിച്ച് അവശനാക്കിയിരുന്നു. 25 വർഷം ഗൾഫിൽ ജോലി ചെയ്ത സമ്പാദ്യം ഉപയോഗിച്ചാണ് 31 ഏക്കർ വരുന്ന തോട്ടം വാങ്ങിയത്. കാടുകയറിക്കിടക്കുന്ന ആ തോട്ടം ഏലത്തോട്ടമാക്കി മാറ്റി വിളവെടുപ്പിന് സമയമായപ്പോൾ ഏലത്തിന്റെ വിലയിടിഞ്ഞു. ഇപ്പോൾ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ CITU പ്രവർത്തകർ സമ്മതിക്കുന്നുമില്ലെന്ന് മെരിലാൻഡ് എസ്റ്റേറ്റ് ഉടമ എ അഷറഫ് പറയുന്നു. 11 സ്ഥിരം തൊഴിലാളികൾ വേണ്ട തന്റെ തോട്ടത്തിൽ നിലവിൽ 18 തൊഴിലാളികളുണ്ട്. എന്നാൽ യൂണിയനിൽ ചേർന്ന 3 പേരെ കൂടി സ്ഥിരം തൊഴിലാളികളിൽ ഉൾപ്പെടുത്തണമെന്നാണ് CITUവിന്റെ ആവശ്യം. ആവശ്യം നിരസിച്ചതോടെ സമരം തുടങ്ങി. തുടർന്ന് പുറത്തുനിന്നും തൊഴിലാളികളെ എത്തിക്കാൻ കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങി. വിളവെടുപ്പിന് കൂടുതൽ തൊഴിലാളികളുടെ ആവശ്യം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ എത്തിച്ചിരുന്നു. ഇവരെ CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും തൊഴിലാളികളുമായി പോയ തോട്ടം സൂപ്പർവൈസറെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഗേറ്റിന്റെ അവിടെ വെച്ച് അവർ വണ്ടി തടഞ്ഞു നിർത്തി അയാളെ മാരകമായി ഉപദ്രവിക്കുകയും അയാളുടെ മുഖം മൂക്ക് അടിച്ചു പൊട്ടിക്കുകയും മൂക്കിൻ്റെ പാലം തകരുകയും മാക്സിമം അയാളെ ഉപദ്രവിക്കാവുന്ന രീതിയിൽ അവർ ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ശരിക്കും അതിൽ നിന്ന് പുള്ളി കഷ്ടിച്ച് രക്ഷപ്പെട്ട് പുള്ളി ഞങ്ങൾ ഇവിടെ കട്ടപ്പന ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ടും വേണമെന്ന രീതിയിലുള്ള ഒരു സഹകരണം ഡോക്ടറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുകയോ ചെയ്തില്ല. അവിടെ നിന്ന് അവർ നല്ല രീതിയിൽ അത്യാവശ്യം ബ്ലഡ് മുഖം മൊത്തം ബ്ലഡായിരുന്നൊരു ആളിനെ കൊണ്ട് ചെന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പോലും അവർ തയ്യാറാകാതെ ഡിസ്ചാർജ് ചെയ്യുക ചെയ്ത്. നിലവിൽ സ്ഥിരം തൊഴിലാളികളായ യൂണിയൻ അംഗങ്ങൾ 8 മണിക്കൂർ പോലും തൊഴിൽ ചെയ്യുന്നില്ലെന്നും CITUവിന്റെ ജില്ലാ പ്രാദേശിക നേതാക്കളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും തോട്ടമുടമ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.